പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത ഒരു മാസവും കൂടിയാണ് ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ നോമ്പുകളെടുത്തുകൊണ്ട് പ്രവാചകൻ്റെ ചർച്ചയെ പിൻപറ്റി ഈ മാസത്തെ ആദരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാൽ സഹോദരങ്ങളെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമക്കോ അവിടുത്തെ സ്വഹാബാക്കൾക്കോ ഉത്തമ നൂറ്റാണ്ടുകാർക്കോ ആർക്കും പരിചയമല്ലാത്ത ഇവർക്കാർക്കും പരിചിതമല്ലാത്ത നിലക്ക് ഒരുപാട് അനാചാരങ്ങൾ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിന് ബറാഹത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് പല ആളുകളും ഇന്ന് സമൂഹത്തിൽ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള അനാചാരങ്ങളാണ് നിലനിൽക്കുന്നത് ഈ രാവ് ഒരു വർഷത്തേക്കുള്ള റിസുക്ക് കണക്കാക്കപ്പെടുന്ന രാവാണ് എന്ന് ഇത്തരം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇഷ മഹരിബിനിടയിൽ മൂന്ന് യാസീൻ ഒതുന്നുന്നു അതുപോലെ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നു ഷഹബാൻ പതിനഞ്ചിൻ്റെ ദിവസത്തിൽ പ്രത്യേക നോമ്പ് അതുപോലെ തന്നെ പ്രത്യേക ദിക്കറികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവിന് ചൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ദിക്കറികൾ തന്നെ പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള കർമ്മങ്ങൾ അതല്ലെങ്കിൽ ഈ അനാചാരങ്ങൾ അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എത്രത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത് കക്ഷിത്വമില്ലാതെ ഓരോ മുസ്ലിമും നിഷ്പക്ഷമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പരലോക വിജയത്തിന് വളരെ അനിവാര്യമാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കൽ സഹോദരങ്ങളെ ആദ്യമായി ഈ ക്ലിപ്പിലൂടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഷഹബാൻ പതിനഞ്ചിന് പ്രത്യേകമായ ഒരു ബറാത്തു നോമ്പ് എന്ന നിലക്ക് ഇന്ന് സമൂഹത്തിൽ വലിയ കൂടെ പല ആളുകളും നോമ്പെടുക്കുന്നു നോമ്പിനു വേണ്ടി പല ആളുകളും പ്രേരണ നൽകുകയും ചെയ്യുന്നു ഈ നോമ്പിനെ സംബന്ധിച്ചാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഇസ്ലാമിലുണ്ടോ പ്രമാണങ്ങൾ ഈ നോമ്പിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ത് തെളിവാണ് ഈ നോമ്പിനുള്ളത് ആദ്യം നമുക്കത് പരിശോധിക്കാം ഷേബാൻ പതിനഞ്ചിൻ്റെ ദിവസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി ആ നോമ്പിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ് ആദ്യം ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം علي بن أبي طالب يكون إنه ان رسول الله صلى الله عليه ان عليه وسلم إذا كانت ليلة ان من شعبان فقوموا ليلها وصوموا يومها